ഖാർഗേജിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ഓടിപ്പാഞ്ഞു നടന്നതുകൊണ്ടൊന്നും കാര്യമില്ല. സുധാകരനും സതീശനും രമേശ് ചെന്നിത്തലയും പറയുന്നത് മാത്രമല്ല കോൺഗ്രസിലെ നിലപാടുകൾ എന്ന് ഖാർഗേജി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെ അത് തെളിയിച്ചു കഴിഞ്ഞു. അതെ, ഗവർണർ വിഷയത്തിൽ സി പി എം ഈ ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഗവർണർ വിഷയത്തിൽ മാത്രം, കാരണം ഗവർണർമാരെ ഉപയോഗിച്ച് ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നു, സർക്കാരുകളുടെ അധികാരം കവരാൻ ശ്രമിക്കുന്നു, കാവ്യവൽക്കരണം നടത്തുന്നു. അപ്പോൾ അതിനെതിരായി അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് അധ്യക്ഷനെ ആദ്യം വിളിക്കണമല്ലോ. യെച്ചൂരി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞങ്ങൾക്കുള്ള നിലപാട് ഗവർണർ, അതെ, ഗവർണർമാരെ ബി ജെ പി ഉപയോഗിച്ച് ബി ജെ പി ഇതര സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണ് എന്നത് തന്നെയാണ്. അതിനകത്ത് ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. കേരളത്തിലെ വ്യത്യസ്ത നിലപാട് പറഞ്ഞപ്പോൾ അത് പരിശോധിക്കുക, അങ്ങനെ ഒരു നിലപാടില്ല, ഒറ്റ നിലപാട്. ആ നിലപാട് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുരളീധരൻ പറഞ്ഞ നിലപാടാണ്. മുരളീധരൻ മാത്രമല്ല, ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത് അതിനകത്ത് ആ നിലപാടിന് എതിര് നിലപാട് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമാണ് അതിനെതിരെ പറഞ്ഞത്. പക്ഷേ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് അനുകൂലമായിട്ടാണ്. അതെ, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. സുധാകരൻ എന്ന് പറഞ്ഞാൽ സുധാകരൻ അതിനകത്ത് വളരെ മോശമായ ഒരു നിലപാട് സ്വീകരിച്ചു. കാരണം കേരളത്തിലെ ഗവർണർ സംഘീയവൽക്കരണമൊന്നും കാവ്യവൽക്കരണം നടത്തുന്നില്ല, ബാക്കിയുള്ള ഗവർണർമാരാണ് കാവ്യവൽക്കരണം നടത്തുന്നത് എന്ന് കെ സി വേണുഗോപാലിനെ പോലും തള്ളി പറഞ്ഞു. കെ സി വേണുഗോപാൽ പറഞ്ഞത് വല്ല യു പിയിലെ മറ്റോ കാര്യങ്ങളായിരിക്കും, ഇവിടുത്തെ കാര്യമല്ല എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാൽ ബോധമില്ലാത്ത ആളാണ്. കേരളത്തിലെ ഗവർണറെ കുറിച്ച് പറഞ്ഞത് ഇവിടുത്തേതല്ല എന്ന് സുധാകരൻ ചെലുത്തുകയാണ്. ഡൽഹിയിൽ ഇരുന്നോണ്ട് ചിലപ്പോ ഇവിടെ ഗവർണർ പറയുന്ന കേട്ട് കാണത്തില്ല. എന്നാലും ആ പാർട്ടിയുടെ നിലപാടിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പറയുന്ന നിലപാടിനെ പോലും തിരുത്തുകയാണ്. അയാൾക്ക് സംഘടനാ ചുമതല പറയുന്ന ഘട്ടത്തിൽ, അന്നത് പറയുന്ന ഘട്ടത്തിൽ കെ സി വേണുഗോപാലിന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് പാർട്ടിയുടെ നിലപാടായി വന്നതാണ്. പക്ഷേ ആ പാർട്ടിയുടെ നിലപാടായി വന്നപ്പോഴും കെ സുധാകരൻ പറയുന്നു അത് അങ്ങനെയല്ല, വേണുഗോപാൽ ഉത്തരേന്ത്യയിലെ കാര്യം മറ്റോ പറഞ്ഞതാണ്, കേരളത്തിലെ കാര്യമല്ല, കേരളത്തിലെ ഗവർണർ എന്തായാലും സംഘീയവൽക്കരണം നടത്തുന്നില്ല. സതീശൻ പറഞ്ഞതെന്താ, വിഷയാധിഷ്ഠിതമാണ് ഞങ്ങളുടെ നിലപാട്, പിണറായിയെ അടിക്കാൻ ഗവർണർ എന്തെങ്കിലും വടി കൊടുത്താൽ ഞങ്ങൾ ഗവർണറോടൊപ്പം നിൽക്കും, അല്ലാത്ത സാഹചര്യങ്ങളിൽ ഗവർണറെ എതിർക്കും. അങ്ങനെ ഒരു നിലപാടില്ലല്ലോ. അതാണ് ഇപ്പോൾ ഖാർഗെ വ്യക്തമാക്കുന്നത്. ഈ ഖാർഗെ ഇതിങ്ങനെ പറഞ്ഞു എന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും നമ്മുടെ പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകളിലും ഒക്കെ വാർത്ത വന്നപ്പോൾ കെ സി വേണുഗോപാൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി, ഇന്നലെ തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കി. അതായത് ഒരു അഭിമുഖവും കൊടുത്തിട്ടില്ല ഖാർഗെ, ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, ഒരു അഭിമുഖവും കൊടുത്തിട്ടില്ല. അഭിമുഖമാണ് എന്ന് ഒരു മാധ്യമവും പറഞ്ഞിട്ടുമില്ല. എല്ലാവരും പറഞ്ഞത് സീതാറാം യെച്ചൂരിയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ സീതാറാം യെച്ചൂരിക്ക് നൽകിയ ഉറപ്പാണ്. അത് സ്വാഭാവികമായി രണ്ട് വശത്ത് നിന്നും അന്വേഷിച്ചിട്ടായിരിക്കുമല്ലോ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ അത് വ്യക്തമാണെന്നേ, ഇതിപ്പോൾ ഖാർഗെ പറയേണ്ട കാര്യമൊന്നുമില്ല. കോൺഗ്രസിന് അങ്ങനെയും ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റൂ. കാരണം ഈ കാവ്യവൽക്കരണം ഗവർണർമാരെ ഉപയോഗിച്ച് സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള ആദ്യം ആ പരാതി ഉന്നയിച്ചത് കോൺഗ്രസ് ആണ്. രാജസ്ഥാനിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അത്തരം പോരാട്ടം നടക്കുന്നുണ്ട്. ഇപ്പൊ ജെ എൻ യുവിലായാലും അലിഗഡ് സർവകലാശാലയിലായാലും ഹൈദരാബാദിലായാലും ഒക്കെ സംഭവിക്കുന്നത് ഇതാണ്. വൈസാലെ കൊണ്ടുവയ്ക്കുന്നു, മഹാരാഷ്ട്രയില് കോൺഗ്രസ് ഉൾപ്പെടെ ഭരിക്കും, പിന്നെ പിന്തുണ കൊടുക്കുന്ന മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ ഇരുന്നപ്പോൾ ഈ വിഷയം വന്ന് ഗവർണർക്കെതിരെ പ്രമേയം പാസാക്കി വരെ കൊടുത്തു. എന്നിട്ട് ആ ഗവർണർ ചെയ്തെന്താ, രാഷ്ട്രപതിക്ക് അയച്ചു, അത് ഷിൻഡെ വന്നപ്പോൾ അത് പിൻവലിച്ചു. എല്ലായിടത്തും തമിഴ്നാട്ടിൽ ആ പോരാട്ടം നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ദേശീയ തലത്തിൽ ഈ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യം ഇക്കാര്യത്തിൽ ഒരു ദേശീയ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ശ്രമം. ആ ശ്രമത്തിന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അത് പിന്തുണ പ്രഖ്യാപിക്കുക, അത് ഉറപ്പാണ്. ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ സുധാകരനും സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും എങ്ങനെയെങ്കിലും പിണറായി വിജയനെ അടിക്കാൻ ഒരു വടി കിട്ടി എന്നുള്ളത് മാത്രമാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. പിണറായി അന്ധമായ പിണറായി വിരോധമാണ്. പിണറായി എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ഞങ്ങൾക്ക് അഡ്രസ് ഉള്ളൂ എന്നുള്ള നിലയിലാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശരിയാണ് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം വരുന്നു, പക്ഷേ ആത്യന്തികമായി ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും സുധാകരനും എതിർക്കേണ്ടുന്ന എതിരാളി അപ്പുറത്ത് വേറെ സൈഡിൽ നിന്ന് തിരിക്കുകയാണ്. അതെ, ബി ജെ പി ആണ്, കൊള്ളാമല്ലോടാ എന്ന് പൊതുശത്രു ബി ജെ പി ആണ്. പക്ഷേ അവര് കേരളത്തിൽ അവരുടെ പൊതുശത്രു പിണറായി വിജയനാണ്. അത് പൊതുശത്രു എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ശത്രുത ഉണ്ടാകണം, അത് ശരിയാണ്, അങ്ങനെയാണ് നമ്മുടെ ഒരു ഇലക്ടറൽ സെറ്റപ്പ്. പക്ഷേ അതിനപ്പുറത്ത് നയപരമായ കാര്യങ്ങളിൽ, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ
അവിടെയും പിണറായി വിജയനെ അടിക്കാൻ അപ്പുറത്ത് അവരുടെ അടുത്ത് പോയി ചാരിയാൽ സംഭവിക്കാൻ പോകുന്നത് നാളെ ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കി ബി ജെ പി വരും. കാരണം ഇപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന കോൺഗ്രസ് എന്തിന് എന്ന് ഇവിടുത്തെ ആളുകൾ ചിന്തിച്ചാൽ എന്നാ പിന്നെ ബി ജെ പി പോരെ പ്രതിപക്ഷത്ത് നിൽക്കാൻ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കും. ബി ജെ പി ആഗ്രഹിക്കുന്നത് അതാണ്. ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് അത് ഭരണത്തിൽ നിരന്തരം ഇടപെട്ട് അത് ആ ഭരണത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അവരെ കൊണ്ട് തിരുത്തിച്ച് നല്ല ഭരണം കാഴ്ചവെക്കും. ശക്തമായി പറയുക, ഭരണം പ്രതിപക്ഷം ഉണ്ടെങ്കിലേ നല്ല രീതിയിലൊരു ഭരണം നടക്കും. അതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നതും നമ്മൾ കണ്ടുവരുന്നതും. അതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും യോജിക്കണമെന്ന് പറയുന്നില്ല. ഇതുപോലുള്ള കോമൺ വിഷയങ്ങളിൽ, പൊതു വിഷയങ്ങളിൽ അവരുടെ സപ്പോർട്ട് അത് അത് തന്നെയാണ് ഇന്നലെ കാർഗെ പറഞ്ഞത്. ഗവർണർ വിഷയത്തിൽ എപ്പോഴായാലും ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഒരു കൃത്യമായ തന്ത്രമാണ്, രാഷ്ട്രീയ തന്ത്രമാണ്. അത് അവർ ഈ ഭരണഘടന അടക്കം അതിനകത്ത് ഈ ഭരണഘടന എന്ന് പറയുന്നത് പലതും വ്യാഖ്യാനിക്കുന്നതാണ്. അപ്പൊ ഈ വ്യാഖ്യാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെയും ആകാമല്ലോ എന്ന വശം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഇപ്പൊ നേടിയെടുക്കണമെന്നൊന്നും അവർക്കില്ല. സർക്കാരിനെ കുറെ ആശങ്കപ്പെടുത്തുക, ഇപ്പൊ സർവകലാശാല വൈസ് ചാൻസലർമാരില്ല, ഒരു ആശങ്ക ഉണ്ടാക്കുക, വിഷയം സജീവമായി ഒരു ഒരു പ്രശ്നം, അങ്ങനെ അങ്ങനെ ഈ അസ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ചവിട്ടിയങ്ങ് എറിയുകയല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ആർ എസ് എസിന്റെ ഒരു പൊളിറ്റിക്കൽ ഗെയിമും അങ്ങനെയാണ്. ഒരിടത്തും അവര് ഓടിച്ചെന്നങ്ങ് ഇടിച്ചു കയറുകയല്ല, ഇഞ്ചിഞ്ചായി കറക്റ്റ് ഓപ്പറേഷനാണ്. ഇപ്പൊ ത്രിപുരയിൽ പോലും എത്ര കാലം എടുത്തിട്ടാണ് അവർ നേരത്തെ തുടങ്ങി അവിടെ പണി. തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ അങ്ങ് ജയിച്ചു പോലും എത്ര നാളുകൾ ആ പരിശ്രമം നടത്തിയാണ് ഓരോരുത്തരും ഊരിയെടുക്കുന്നു, ഇത് ചെയ്യുന്നു. ബംഗാളിൽ അവരുടെ എൻട്രി ഉണ്ടാവുന്നത് അങ്ങനെയാണ്. അപ്പൊ എല്ലായിടത്തും കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ്. അതിന് പറ്റാത്ത ഇടങ്ങളിൽ ഗവർണറെ ഉപയോഗിക്കുകയാണ്. ഇത് സർക്കാർ ഈ കൊള്ളരുതാത്തവരെന്ന് ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി നിരന്തരമായ പരിശ്രമം നടത്തുകയാണ്, അതിന് പോയി സപ്പോർട്ട് കൊടുക്കുകയാണ്. ആ എന്ത് ന്യായം പറഞ്ഞിട്ടായാലും ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്ന സംഗതിയിലേക്ക് ഒരു ആയുധമാണ് ഗവർണർമാരെന്ന് ബാക്കിയുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും അവിടുത്തെ മുഖ്യമന്ത്രിമാർക്കും അവിടുത്തെ പാർട്ടിക്കും അഭിപ്രായമുണ്ട്, ദേശീയ തലത്തിലും അഭിപ്രായമുണ്ട്. സതീശനും സുധാകരനും ചെന്നിത്തലയും മാത്രം വേറെ മാറിയിരുന്നു പറഞ്ഞാൽ നിങ്ങൾ നഗ്നരാണ് എന്ന് അവസാന അണികൾ വിളിച്ചു പറയൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ.